ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റിൽ നിന്ന് നമസ്കരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും ചില ആളുകൾ കടന്നു വരുന്നത് ആ കടന്നു വരുന്ന ആളുകൾ ബാക്കി പൂർത്തീകരിക്കുന്ന ഈ ആളെ തോണ്ടി ഇമാമായിട്ട് നമസ്കരിക്കുന്നു ഈ രീതി അനുകരണീയമാണോ അതല്ലെങ്കിൽ സ്വീകാര്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് പറയുവാനുള്ളത് സഹോദരങ്ങളെ ഒന്ന് ഒരാള് നമ്മൾ പള്ളിയിൽ പ്രവേശിച്ച സമയത്ത് അവിടെ ഒരാൾ നമസ്കരിക്കുന്നുണ്ട് ആ നമസ്കരിക്കുന്ന ആളെ നമുക്ക് ഇമാമായിട്ട് അദ്ദേഹത്തെ ഇമാമായി നമുക്ക് കൂടെ നമസ്കരിക്കാവുന്നതാണ് അതിന് തെളിവായിട്ട് ഉള്ള ഒരു സംഭവം ഇമാം ബുഖാരി അറുന്നൂറ്റി അറുപത്തി ആറ് ഇമാം മുസ്ലിം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് നമ്പറുകളായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട് ഇബിൻ അബ്ബാസ് റലി അള്ളാഹു അവർ പറയാണ് അദ്ദേഹം പറയാണ് ഫീ ഞാൻ മൈമൂനാർ അലിയല്ലാഹു അനിഹയുടെ വീട്ടിൽ ഉറങ്ങായിരുന്നു നബി ദിരിമേനി സല്ലാഹു തങ്ങളും അവിടെ ഉണ്ട് ഇവരൊക്കെ ബന്ധുക്കളാണല്ലോ നമുക്കറിയാം വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പം റസൂർല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം രാത്രിയിൽ വുളു ചെയ്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക അപ്പോൾ ഇബിൻ അബ്ബാസ് പറയും ഞാൻ എഴുന്നേറ്റു അങ്ങനെ ഉലുവൊക്കെ എടുത്ത് നമസ്കരിക്കാൻ അലിഹി റസൂല്ല ഇടത് ഭാഗത്താണ് പോയി നിന്നത് ഫ അഹദനി അപ്പൊ റസൂൽ ഇടത്ത് നിന്ന് വലത്തോ വലത്തേക്ക് കൊണ്ടുപോയി നിസ്കാരത്തിൽ ഇത് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്താ ഒരാൾ നമസ്കരിക്കാൻ അയാള് ആ നിസ്കരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ചെന്ന് ഇമാമായിട്ട് കരുതി നമുക്ക് അദ്ദേഹത്തെ തുട നമസ്കരിക്കാം എന്നുള്ളതാണ് ഒരു തെളിവ് കൂടെ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇമാം മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി നാലാം നമ്പറായിട്ട് പിന്നെ കൊടുക്കുന്ന വചനമുണ്ട് അൻസിൻ ഖാൻ സുലഹുഹു അലൈ വസ്ലം എന്ന് പറഞ്ഞ ഹദീസ് പറയാം അതായത് അതിൻ്റെ ചുരുക്കം റമലാനിൽ റസൂലുള്ള നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അനസ് അനസ് റലിയല്ലാ ഖനഹു അദ്ദേഹം പറയാണ് ഞാൻ റസൂലുല്ലാൻ്റെ ഒരു ഭാഗത്ത് നിന്ന് റസൂലുല്ലാൻ തുട നമസ്കരിച്ചു അപ്പോ വേറെ ആൾ വന്നു വജാ റസുൽ അയാൾ വന്നു അയാൾ നിസ്കരിക്കാൻ കൂടി അങ്ങനെ ഓരോ ആളുകൾ വന്ന് വന്ന് ഐലൻ ഹത്ത ഫക്കാമൻ നമ്മൾ ഒരു ഒരു സംഘം തന്നെയായി മാറി എന്നുള്ളതാണ് അപ്പോൾ ഒറ്റക്ക് നമസ്കരിക്കുന്ന ഒരാളെ പിന്തുടരാം എന്നുള്ളതിന് തെളിവാണിത് ഇനി പ്രിയമുള്ളവരെ ഒരു സംഭവം ഞാൻ ഇവിടെ രേഖപ്പെടുത്താം അതായത് ഇമാം ബുഖാരി അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഇമാം മുസ്ലിം നാനൂറ്റി പതിനെട്ട് നമ്പറുകളിൽ ഉദ്ധരിക്കുന്ന സഹിഹായിട്ടുള്ള ഒരു സംഭവം അതെന്താണെന്നറിയോ ഒരു ദിവസം അബൂബക്കർ അലി അള്ളാഹുനുഹു ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുകയായിരുന്നു അപ്പോഴാണ് നബി തിരുമേനി സല്ലാഹു അലഹി വസല്ലം കടന്നു വരുന്നത് റസൂൽ ശാരീരികമായിട്ടുള്ള വിഷമതകൾ ഉള്ള സന്ദർഭത്തിൽ അപ്പോൾ നബി എന്തു ചെയ്തു റസൂ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അബൂബക്കറിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് നിസ്കാരത്തിൽ അങ്ങനെ അബൂബക്കർ അലി അള്ളാഹുനു എന്ത് ചെയ്തു നബി വന്നപ്പോൾ ഇമാമ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ആയിട്ട് പിന്നിലേക്ക് പോവുകയാണ് നിന്ന അതിനു ശേഷം അതേ നമസ്കാരത്തിൽ തന്നെ റസൂൽ ഇമാമായി നിൽക്കുകയാണ് അപ്പം മനസ്സിലായാലോ ഇവിടെ മൂമായ ഒരാൾക്ക് ഇമാകാനും ഇമാമയ ിമായായ ഒരാൾക്ക് മൗമമാകാനും ഒരു നമസ്കാരത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അനുവദനീയമാണ് എന്നുള്ള കാര്യം ഇതിൽ വരുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ് ഓർക്കുന്നുണ്ടല്ലോ ഞാൻ നടയെ സൂചിപ്പിച്ചു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കട്ടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മജ്മോ ഉൽ ഫതാവയിൽ പറയുന്നത് അന്നഹു യജൂസുൽ ഇഹ്തിമാം ബിൽ മസ്ബൂഖ് മസ്ബൂഖിന് അഥവാ നമ ജമാ നമസ്കാരത്തിന് വൈകി എത്തിയിട്ട് ഇമാം സലാം വീട്ടിയതിന് ശേഷം ബാക്കി പൂർത്തീകരിച്ച് നമസ്കരിക്കുന്ന ആളുണ്ടല്ലോ ആ ആളെ ഇമാക്കൽ അനുവദനീയമാകുന്നു ഇതാണ് ഇസ്ലാം ഇബിനി തൈമിയ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഷാഫി മദഹബിനും ഹംബലി മദബിലുമുള്ള അഭിപ്രായം എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു അവസ്ഥ എന്താ ഇങ്ങനെ ഇമാം ജമാഅത്ത് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സലാം ഇമാം സലാം പൊട്ടിയതിനു ശേഷം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ആളെ ഒരാൾ വന്ന് തോണ്ടി നമസ്കരിക്കുന്നു അങ്ങനെ ഈ തോണ്ടിയ ആള് അദ്ദേഹത്തിൻ്റെ ആ ആൾ സലാം കിട്ടിയതിന് ശേഷം ബാക്കി പൂർത്തീകരിക്കുന്നു അപ്പോൾ വേറെ ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുന്നു ഇയാൾ തോണ്ടുന്നു അങ്ങനെ ഇതൊരു ചെങ്ങലയായി രൂപാന്തരപ്പെടുന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിണ്ടാവും ഈ വിഷയം ഇങ്ങനെ തോണ്ടി 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 നമസ്കരിക്കുന്ന ഒരു അവസ്ഥ സഹോദരങ്ങളെ സുമു തൽ ഇതൊരു ചെങ്ങലയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് ഫൈസലി മൻ ദഹലി അല്ല അങ്ങനെ ഓരോ പ്രവേശിക്കുന്ന ആൾ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളും അയാൾക്ക് നഷ്ടപ്പെട്ടത് നിർവഹിക്കുന്നു അപ്പോഴേക്കും വേറെ ആൾ വരുന്നു അങ്ങനെ ഇങ്ങനെ രൂപാന്തരം പ്രാപിക്കുക എന്നുള്ളത് അത് ഒരു വിദഗത്തായിട്ട് മാറുന്നു മാറാനുള്ള ഒരു ഘടകമുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട് മഹാനായ ഇബിനുബാ ഇബിനു ഹസൈമീൻ റഹിമുള്ള പറയുന്നത് ഇങ്ങനെ ഒന്ന് പിന്നെ രണ്ടാമന് വന്നു മൂന്നാമന് വന്നു നാലാമന് വന്നു ഇതെന്താണ് അനാചാരമാണ് എന്നതാണ് അപ്പോൾ നമുക്കിവിടെ പറയുവാനുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരികയാണ് അപ്പോഴേക്കും ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ ആളുകൾ നമസ്കാരം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ജമായത്തിന് സലാം കിട്ടിയതിന് ശേഷം അവരെഴുന്നേറ്റ് നമസ്കരിക്കുക പള്ളിയിലേക്ക് കടന്നു വന്ന നമ്മൾ പുതുതായി വന്ന ആളുകൾ രണ്ടാളോ അതിൽ കൂടുതലോ ഉണ്ട് ഉണ്ടെങ്കിൽ അവരൊരു പുതിയ ജമായത്തായി നിർവഹിക്കുന്നതായിരിക്കും ഉത്തമം എന്നാണ് പറയുവാനുള്ളത് കാരണം അവർക്ക് പൂർണ്ണമായിട്ടുള്ള ജമായത്ത് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ മസ്ബൂക്കിനെ പിന്തുടർന്നാൽ ചിലപ്പോൾ ഒരു റക്കായത്താ കിട്ടുക അല്ലെങ്കിൽ രണ്ട് റക്കായത്താ കിട്ടുക അല്ലെങ്കിൽ അതിൽ താഴെയോ ഒക്കെയാണ് കിട്ടുക എന്നാൽ പള്ളിയിലേക്ക് ആ സമയത്ത് രണ്ടാളോ അതിൽ കൂടുതലോ വന്നാൽ അവർക്ക് മറ്റൊരു പൂർണ്ണ ജമാത്ത് സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ളത് കേരള മുജാഹിദ് ചിന്താധാരക്ക് പറയുവാനുള്ളത് കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഏവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ وصلى الله على نبينا محمد والحمد لله رب العالمين